ഹായ് ഫ്രണ്ട്സ്, കുക്ക് ആൻഡ് ക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ ഉണ്ടാക്കുന്നത് മലബാർ സ്റ്റൈലിൽ എങ്ങനെയാണ് കോഴി നിറച്ചത് ഉണ്ടാക്കുന്നതെന്നാണ്. അതിനു മുന്നേ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്, കൂടെ തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടണും. ചിക്കൻ വെച്ചിട്ടൊരു വെറൈറ്റി പരീക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കണതെന്ന് നോക്കാം. ഇവിടെ ഇപ്പം ഞാൻ എടുത്തിട്ടുള്ളത് ഒരു മീഡിയം വലിപ്പത്തിലുള്ള ചിക്കനാണ്. ഇതൊന്ന് ആദ്യം മാരിനേറ്റ് ചെയ്ത് വെക്കാം. അതിനായിട്ട് ഇതിലേക്കുള്ള മസാല റെഡിയാക്കിയെടുക്കാം. ഒരു ജാറിലേക്ക് 3 അല്ലി വെളുത്തുള്ളി, 3 ചെറിയ കഷ്ണം ഇഞ്ചി, 3 പച്ചമുളക് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് മല്ലിയില, പിന്നെ ഇതിലേക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ 1/2 ടീസ്പൂണ് മുളക് പൊടി, 1 ചെറിയ സ്പൂണ് കുരുമുളക് പൊടി, പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. കാശ്മീരി മുളക് പൊടിയാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1 നാരങ്ങയുടെ നീരും കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. ചിക്കനിൽ നല്ലപോലെ മസാല പിടിച്ചു കിട്ടാനായിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈ മസാല എല്ലാ ഭാഗത്തും ഒന്ന് പുരട്ടി കൊടുക്കാം. ഇപ്പൊ ഞാൻ ചിക്കൻ്റെ എല്ലാ ഭാഗത്തും മസാല പുരട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു 2 മണിക്കൂർ ഇങ്ങനെ വെക്കാം. ഇനി ചിക്കൻ്റെ ഉള്ളിൽ നിറയ്ക്കാനായിട്ടുള്ള മസാല റെഡിയാക്കിയെടുക്കാം. അതിനായിട്ട് ഒരു പാനിൽ എണ്ണ ചൂടാക്കി അതിലേക്ക് കുറച്ച് സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇവിടെ ഇപ്പം ഞാൻ 2 സവാള അരിഞ്ഞതാണ്. ബാക്കിയുള്ളത് നമുക്കിനി ഒരു ഗ്രേവിയും കൂടെ ഉണ്ടാക്കിയെടുക്കാനുണ്ട്, അതിനായിട്ട് മാറ്റിവെക്കാം. പച്ചമുളക് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 1/2 ടീസ്പൂൺ വീതം മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടി, ഗരം മസാല എന്നിവ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സാക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇപ്പൊ ചിക്കൻ്റെ ഉള്ളിൽ നിറയ്ക്കാനായിട്ടുള്ള മസാല റെഡിയായിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഞാൻ 2 മുട്ടയും വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം ചിക്കൻ്റെ ഉള്ളിലേക്ക് നിറച്ചു കൊടുക്കാം. ആദ്യം കുറച്ച് മസാല വെച്ച് കൊടുക്കാം. അതിനുശേഷം മുട്ട നല്ലോണം പ്രസ് ചെയ്തിട്ട് വേണം വെച്ച് കൊടുക്കാനായിട്ട്. ഇനി കുറച്ച് മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം മറ്റേ മുട്ടയും കൂടെ ഒന്ന് വെച്ച് കൊടുക്കാം. പുറത്തേക്ക് പോവാത്ത രീതിയിൽ വേണം ഇത് വെച്ച് കൊടുക്കാനായിട്ട്. ഇപ്പൊ ഇതിലേക്ക് മസാലയൊക്കെ നിറച്ചിട്ടുണ്ട്. ഇനി ഇത് പുറത്തേക്ക് പോരാതിരിക്കാൻ വേണ്ടി നമുക്കിതൊന്ന് ക്ലോസ് ചെയ്യണം. അതിനായിട്ട് ഞാൻ ടൂത്ത് പിക്ക് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കുകയാണ്. എല്ലാ ഭാഗത്തും നല്ലതുപോലെ ഒന്ന് കുത്തി കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ കാലുകളൊന്ന് ലോക്ക് ചെയ്ത് വെക്കാനുണ്ട്. അതിനായിട്ട് ഞാൻ 1 കാലിൻ്റെ അവിടെ ഒന്ന് ഇങ്ങനെ ഗ്യാപ്പ് ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം ഗ്യാപ്പിലൂടെ മറ്റേ കാലൊന്ന് ഇട്ട് കൊടുത്ത് ലോക്ക് ചെയ്ത് വെക്കാം. ഇനി ഞാനിതൊന്ന് കുക്കറിൽ വേവിച്ചെടുക്കുകയാണ്. അതിനായിട്ട് ഇത് കുക്കറിലേക്ക് മാറ്റാം. ഇത് വേവിച്ചെടുക്കാനായിട്ട് ഞാൻ കുക്കറിൽ 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിപ്പോൾ വേവുന്ന സമയത്ത് നമുക്ക് ചിക്കൻ്റെ വെള്ളം തന്നെ ഇറങ്ങുന്നതിലേക്ക്. ഇനി ഇത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് 1 വിസിൽ കൊടുക്കാം. എയർ പോയതിന് ശേഷം ഞാനിതൊന്ന് തുറന്നു നോക്കിയാണ്. ഇതിലിപ്പോൾ ചിക്കൻ വേവിച്ച വെള്ളമുണ്ട്, അത് നമുക്ക് ഗ്രേവി ഉണ്ടാക്കാനായിട്ട് ആവശ്യമാണ്. അതൊന്ന് മാറ്റിവെക്കാം. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഒരു പാനിൽ എണ്ണ ചൂടാക്കി അതിലേക്ക് വെച്ച് കൊടുക്കാം. 2 സൈഡും മറിച്ചിട്ട് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പൊ 2 സൈഡും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഞാൻ അടുത്ത മസാല റെഡിയാക്കിയെടുക്കുകയാണ്. അതിനായിട്ട് ആ എണ്ണയിൽ തന്നെ നമുക്ക് ബാക്കിയുള്ള ഉള്ളി ഇട്ട് കൊടുക്കാം.
അത് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പിന്നെ ബാക്കിയുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല പോലെ ഒന്ന് മിക്സാക്കിയെടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറിക്കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു തക്കാളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ്. ഇതൊന്ന് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഞാൻ ഇനി അര ടീസ്പൂൺ വീതം മഞ്ഞൾപ്പൊടിയും കാശ്മീരി മുളക് പൊടിയും കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുകയാണ്. ഇതൊന്ന് നല്ലതുപോലെ മിക്സാക്കിയെടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് ചിക്കൻ്റെ സ്റ്റോക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. അതൊന്ന് തിളച്ചതിന് ശേഷം നമുക്ക് ചിക്കൻ വെച്ച് കൊടുക്കാം. ഗ്രേവിയൊക്കെ നല്ലതുപോലെ ചിക്കൻ്റെ മുകളിലൂടെ ആക്കി കൊടുക്കാം. ഇത് നമുക്കിനി നല്ലതുപോലെ ഡ്രൈ ആക്കിയെടുക്കുകയാണ് വേണ്ടത്. ഇനി ഞാൻ ചിക്കനും അരച്ചിട്ട് കൊടുത്തതിന് ശേഷവും ഗ്രേവിയൊക്കെ അതിൻ്റെ മുകളിലൂടെ ആക്കി കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്കിതിൽ വെള്ളമൊക്കെ നല്ലപോലെ ഒന്ന് വറ്റിച്ച് ഡ്രൈ ആക്കിയെടുക്കാം. ഇപ്പോൾ ഇത് നല്ലപോലെ ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലൂടെ നമുക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മുടെ കോഴി നിറച്ചത് റെഡി ആയിട്ടുണ്ട്. എന്തായാലും ഇത് വീട്ടിലുണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്, ഒപ്പം ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.